ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കുന്നിടിക്കലുകൾ അടിമുടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുന്നിടിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അർജുന്റെ തിരോധാനത്തെ തുടർന്ന് മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ ഷിരൂർ ദുരന്തം നടന്നത് ദേശീയപാത 66ലായിരുന്നു. അതേ ദേശീയപാത 66ൽ തന്നെയാണ് ചെറുവത്തൂർ വീരമലക്കുന്നും സ്ഥിതി ചെയ്യുന്നത്. റോഡിനായി ഇവിടെയും കുന്നിടിച്ചത് ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ കുത്തനെ തന്നെയാണ്. കുന്നുകളിടിക്കുമ്പോൾ അതിതീവ്ര മഴകളെ താങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അല്പം ചരിച്ചു മാത്രമേ ഇടിക്കാവൂ എന്നാണ് ചട്ടം. അത്തരത്തിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസും പ്ലാനിംഗ് കമ്മീഷനും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതുതന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകരും കുറ്റപ്പെടുത്തുന്നതും. ഷിരൂരിലും ദുരന്തമുണ്ടായി. ഇതേ ദേശീയപാത 66 തന്നെയാണ് അവിടെ ഇടിഞ്ഞു വരുന്നത്. അതിന് കാരണം എന്താ? 90 ഡിഗ്രിയിലാണ് മലയിടിക്കുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും നിയമലംഘനവുമാണ്. പക്ഷെ ഏറ്റവും പ്രധാന കാര്യം ഇത് മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ദേശീയപാത നിർമ്മാണം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് മാനദണ്ഡങ്ങൾ പ്രകാരമാണോ നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ഈ സെൻട്രൽ PWD അധികാരമില്ല. ഇനി ഇവിടെ ദേശീയപാത അതോറിറ്റിക്ക് പോലും അവകാശമില്ല. കാരണം ഇതിൻ്റെ മോണിറ്ററിങ് ഒരു വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്ററിങ്ങും ഒരു കരാർ കമ്പനിയാണ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇനിയും ഷിരൂർ മോഡൽ ദുരന്തം എവിടെയും സംഭവിക്കാമെന്ന സൂചന തന്നെയാണ് വെട്ടിയിറക്കിയ ഈ കുന്നുകളെല്ലാം നൽകുന്നതും. ചെറുവത്തൂരിലെ വീരമല കുന്നിന് താഴ്വാരത്ത് നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളമാണ് ഒരു അപകട സാധ്യത എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മേഘ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത് നമുക്കറിയാം. പക്ഷേ ആ കമ്പനികളൊക്കെയും ചട്ടങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം പ്രാദേശിക ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് നോക്കാത്തിടത്തോളം കാലം ഷിരൂർ പോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ 90 ഡിഗ്രി ഉള്ള രീതിയിൽ ഒരു കുന്നിനെ ഒരു കേക്ക് മുറിച്ചെടുക്കുന്ന പോലെ ഒരിക്കലും മുറിച്ചെടുക്കാൻ പാടില്ല. അത് കുറച്ചുകൂടി ചരിച്ച് എടുക്കുന്നതാണ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ചട്ടപ്രകാരം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലൊന്നും ദേശീയപാതയുടെ ഓരത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം വലിയൊരു ചട്ട വിരുദ്ധമായ കാര്യങ്ങൾ വലിയ അപകടങ്ങൾക്ക് തന്നെയായിരിക്കും വഴിവെക്കുക എന്ന് പറയാതെ വയ്യ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ സേതു നെടുമ്പിക്കൊപ്പം KN വർഷം.